വയലട്ട്, നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞ നിമിഷം മുതല് ശിവൻ എതിർക്കാനുണ്ടായ കാരണം ഇപ്പൊ തനിക്ക് മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അതിനെ കുറിച്ചൊരു അക്ഷരാവും നമ്മളോട് പറഞ്ഞോ? ശിവൻ ഒരുപാട് മാറിപ്പോയി ദേവി. അവനിപ്പോ പഴയ ശിവനെയല്ല. അവന്റെ അമ്മയച്ഛനെ തമ്പി പുറത്താക്കിയെങ്കില് അതിനിങ്ങനെയാണോ പകരം വീട്ടേണ്ടത്? ആ കാശ് കൊണ്ടുവന്ന് തമ്പിയുടെ കയ്യിൽ കൊടുക്കണമായിരുന്നു. അതിനവനെ കഴിഞ്ഞോ? ഇല്ല, പകരം ഈ വീട്ടിൽ വന്ന് തമ്പിയോട് ഗുണ്ടായസം കാണിച്ചേക്കണു. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങനൊരു സംഭവം അവൻ ചെയ്തില്ലായിരുന്നെങ്കിൽ തമ്പി അപ്പുമോളെ കാണാൻ വന്നേനെന്ന്. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിച്ചു പോയില്ലേ. ഇതിപ്പോ ആരെയാ ബാലേട്ടൻ വിളിക്കാൻ പോണേ? ശിവനെയാണോ? പിന്നെ അവൻ കാരണം എന്താ സംഭവിച്ചെന്ന് അവൻ അറിയണ്ടേ? വേണ്ട, ഇപ്പൊ അവനെ വിളിക്കണ്ട. തൽക്കാലം ഈ വിവരം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. മാത്രമല്ല, വീട്ടിൽ ചെന്ന് ബാലേട്ടൻ ഈ വിഷയം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത്. താനെന്താ ദേവി പറയണേ? ഇത്രയൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണെന്നോ? എന്നല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കടയിൽ വെച്ച് പറഞ്ഞാ മതി. ഹരി അറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അതുപോലെയല്ല അപ്പു. ഇങ്ങനെയൊരു സംഭവം അപ്പു അറിഞ്ഞ അടങ്ങിയിരിക്കാൻ തോന്നുന്നുണ്ടോ? അവൾക്ക് ശിവനോട് ദേഷ്യമാവില്ലേ? അത് അഞ്ജലിക്കും സങ്കടാവും. മുമ്പൊരിക്കൽ ശിവൻ തമ്പിയെ തല്ലാൻ പിടിച്ചതറിഞ്ഞ് അപ്പു ശിവനോട് മിണ്ടാതെ നടന്നത് അറിയാലോ. അപ്പു പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതറിഞ്ഞ് എന്താ ഉണ്ടാവുമെന്നൊന്ന് ഓർത്തു നോക്കി. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടല്ലേ ബാലേട്ടാ. ഇനിയിപ്പോ അപ്പുവിനോട് നമ്മൾ എന്ത് പറയും? സമയത്തറിയിക്കാത്തതിന്റെ വാശി തന്നെ അന്ന് പറയാം. തൽക്കാലം അത് തന്നെയാ നല്ലത്. എന്നാലും ശിവൻ, അവൻ എന്ത് മുതല ഇത്രയും വലിയ അമ്മായിച്ചൻ സ്നേഹിയായി മരുമനായി മാറിയത്? ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അവന്? ഉള്ള സ്വർണം കൊണ്ടുപോയി തുളച്ചു, അത് എന്ത് ചെയ്തെന്ന് ആർക്കും കൊണ്ടു കൊടുത്തുന്നോ ഈശ്വരനറിയാം. അതുപോലും അവന്റെ അമ്മായച്ചന് ഉപകരിച്ചില്ല. എന്നിട്ടും ഇവിടെ കയറി വന്ന് ഗുണ്ടായസം കാണിച്ചേക്കണം. തമ്പി പറയണ പോലെ അപ്പുവിന്റെ ഡാഡിയാണെന്ന് അവനെ ഓർക്കാറുന്നല്ലോ. ഹരിയെ ഓർക്കണമായിരുന്നു. ഇവിടെ വന്ന് അങ്ങേരുടെ കുത്തിന് പിടിച്ചേക്കണം. അത് കാരണമല്ലേ ഇപ്പൊ അങ്ങേരുടെ വായിലിരിയുടെ മുഴുവൻ നമ്മൾ കേട്ട് നിൽക്കേണ്ടി വന്നേ. ശരിക്കു പറഞ്ഞാ നമ്മളെ അപമാനിച്ചത് തമ്പിയല്ല, ശിവനാ. നമ്മൾ തമ്പി പറഞ്ഞത് മാത്രമല്ലേ കേട്ടുള്ളൂ, ശിവന് പറയാനുള്ളത് എന്താന്ന് കേട്ടില്ലല്ലോ. എല്ലാം കേട്ടിട്ട് മതി അവനോട് തട്ടിക്കയറാനും ശാസിക്കാനും. എന്നോട് പൊറുക്കണം. വീട് തേടി വന്ന് നിങ്ങളെ അപമാനിച്ചു വിടുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനേ എന്നെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാപ്പ്, ഞാൻ ഇവിടെ വന്നപ്പോ എത്ര സ്നേഹത്തോടെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്നോടൊന്നും തോന്നില്ല ദേവി. ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പുവിന്റെ മമ്മിയോട് ഞങ്ങൾക്കൊരു വിരോധമില്ല. ആ മനുഷ്യൻ വാശി കളഞ്ഞ് അങ്ങോട്ട് മോളെ കാണാൻ വരുമെന്ന് തോന്നില്ല. ആ ഒരാഗ്രഹം മനസ്സിൽ നിന്നെടുത്ത് കളയാൻ പറഞ്ഞേക്ക അവളോട്. എന്നെങ്കിലും അങ്ങേർക്ക് വരാൻ തോന്നുമ്പോ വരട്ടെ. ദേവി അപ്പുവിനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ബാലനും ദേവിയും അവക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കണം. അതിനെക്കുറിച്ച് ഓർത്ത് അപ്പുവിന്റെ മമ്മി സങ്കടപ്പെടണ്ട, ഞങ്ങൾ അവളെ സമാധാനിപ്പിച്ചോളാം. തമ്പി സാർ ഞങ്ങളോട് പെരുമാറിയതോർത്ത് കുറ്റബോധമൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു വിഷമവുമില്ല. പിന്നെ പറ്റുമ്പോഴൊക്കെ അപ്പുമോൾ കാണാൻ വരണം, അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഇവിടെ നടന്നതെന്ന് ഓർത്ത് അപ്പുവിന്റെ മമ്മി വരാതിരിക്കരുത്. അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ എപ്പോഴും അവളുടെ അരികെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ എനിക്ക് ഇങ്ങനെ തളർന്നു പോവല്ലേ ഒക്കെ ശരിയാവും. എന്തായാലും അപ്പുവിന്റെ ഡാഡി അവളൊരു അമ്മയാവാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞല്ലോ. അപ്പുവിന്റെ ആഗ്രഹം പോലെ അവളെ കാണാൻ അവളുടെ ഡാഡി വരുമെന്ന് തന്നെയാ ഞങ്ങളുടെ വിശ്വാസം. അതെ, ആ വിശ്വാസത്തോടെ തന്നെയാ ഞങ്ങളിപ്പോ പോണത്. വരട്ടെ, എല്ലാം ശരിയാവും. അപ്പുവിന്റെ മമ്മിയുടെ പ്രാർത്ഥന അവളോടൊപ്പം ഉണ്ടാവണം. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്കിപ്പോഴാവൂ. എന്നാ വരട്ടെ.
കടക്കാരൻ ഇപ്പൊ എന്തെടുക്കുമായിരിക്കും? കടയിൽ കാണുമോ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? മൊബൈലിൽ വിളിക്കണ്ട, കടയില് ലാൻഡ് ഫോണിൽ വിളിക്കാം. ഹലോ, കൃഷ്ണ സ്റ്റോഴ്സ്. ശിവേട്ടനില്ലേ? ആരാ സംസാരിക്കുന്നേ? നമ്മൾ ആരാ സംസാരിക്കുന്നേ? ശത്രുധരൻ പിള്ള സാർ സ്പീക്കിംഗ്. എന്നെ കൂടാതെ പിന്നെ ഇവിടെ ഹരികൃഷ്ണൻ എം ബി എയും ഉണ്ട്. എനിക്ക് ശിവേട്ടനെ വേണ്ടത്. എന്ത്, ശിവേട്ടനെ വേണമെന്നോ? എന്താ, ശിവേട്ടൻ ഉണ്ടെങ്കിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുള്ളൂന്നുണ്ടോ? ശിവേട്ടനൊന്ന് ലീവാ. ഒരു ശിവേട്ടൻ, എല്ലാവർക്കും ശിവേട്ടൻ മതിയല്ലോ. അതുകൊള്ള ശത്രു. ഓഹോ, അപ്പോ ഏതൊക്കെ പെണ്ണുങ്ങള് ശിവേടനുണ്ടോന്ന് ചോദിച്ച് സ്ഥിരം വിളിക്കാറുണ്ടെന്ന് തോന്നുന്നു. അതാ ശത്രുവിന് ഇത്രയും കലിപ്പ്. ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. മൊബൈലിൽ വിളിച്ചു നോക്കാം. പരിധിക്ക് പുറത്തോ? ഇതെവിടെ പോയിരിക്കുന്നു? ഞാൻ പറയുന്നത് ശത്രുവിന് ഇപ്പോഴും മനസ്സിലായില്ല. നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിന് ഞാൻ മര്യാദകളായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ നമ്മൾ രണ്ടുപേരുണ്ടെന്ന് ഞാൻ നല്ല മാന്യമായിട്ടല്ലേ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ആ കൊച്ച് ശിവേട്ടനുണ്ടോ, ശിവേട്ടനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ പിന്നെന്താ പറയണ്ടേ? ശിവനെ എന്താ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കണോ? കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരാൾ വിളിച്ച് ശിവനുണ്ടോ എന്ന് തിരക്കി. അത് ചില കസ്റ്റമേഴ്സിന് ഓർഡർ പറയാൻ വേണ്ടിയായിരിക്കും. അതെന്താന്ന് വെച്ചാ, ശിവനോട് ഇതിനു മുമ്പ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കടം പറഞ്ഞിട്ടുണ്ടാവും. കടം വീട്ടണമെങ്കിൽ ശിവൻ തന്നെ വേണം. വേറെ ചിലർക്ക് ഞാനുണ്ടായാലേ പറ്റൂ. ഇതൊന്നും മനസ്സിലാക്കാതെ ശിവനെ തിരക്കുന്നവരോട് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്താൽ എങ്ങനെയാ? നീ കട പൂട്ടിക്കോ ശത്രു. എന്ത് വർത്താനം ഹരി പറയുന്നേ? ഈ കട ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നാട് മുഴുവൻ അനാഥപ്രേതം പോലെ അലഞ്ഞു നടന്ന് എനിക്കിപ്പോ ദേ ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റിയത്. ഇങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് വിളിച്ച് ഇന്നാര വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ഇടപാടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇനി വിളിച്ചത് അഞ്ജലിയോ മറ്റായിരുന്നെങ്കിലോ? അവൾ എന്ത് കരുതിയിട്ടുണ്ടാവും? ഏ, അത് അഞ്ജലിയൊന്നും ആയിരിക്കില്ല. അത് ശത്രുവിന് എങ്ങനെ അറിയാം? ശത്രു ഇതുവരെ അഞ്ജുവിനെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ടോ? കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ലെങ്കിലും വിളിച്ചത് ആ കുട്ടിയല്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫോണ് ഹരിയേട്ടനൊന്നും കൊടുക്കുമെന്ന് ചോദിക്കാമായിരുന്നല്ലോ. ശരി, എന്തായാലും ഇതുപോലെ ആരെങ്കിലും വിളിച്ച ദേഷ്യപ്പെട്ട് എടുത്തിയാടാതെ മയത്തിൽ വേണം സംസാരിക്കാൻ. കസ്റ്റമർ എന്ന് പറയുന്നത് നമുക്ക് അതിഥികളെ പോലെയാ. അതിഥി ദേവോ ഭവ എന്നാണ് പറയാറ്, കേട്ടിട്ടില്ലേ? മേലാൽ ആരെങ്കിലും വിളിക്കുമ്പോ ശത്രുധരൻ പിള്ള സ്പീക്കിംഗ്, ഹരികൃഷ്ണൻ എം ബി എ ഉണ്ട്, ഒന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് ഉള്ള വില കളയരുത്. ബാലട്ടനെങ്ങണോ അറിഞ്ഞ അപ്പൊ തന്നെ നിന്റെ സഞ്ചി എടുത്ത് പറഞ്ഞുവിടുന്നു. ചതിക്കരുത്, പഴനി ആണ്ടവനാണ് ഇക്കാര്യം ബാലേട്ടനോട് പറയരുത്. ഇനി ആര് വിളിച്ചാലും ഞാൻ ഫോണേ എടുക്കില്ല, പോരെ. ഫോൺ എടുക്കരുതെന്നല്ല പറഞ്ഞതിനർത്ഥം, മര്യാദയോടെ സംസാരിക്കണമെന്നാ. ബാലേട്ടനെ ഇതുവരെ കാണുന്നില്ലല്ലോ. പോയിട്ട് എന്തായി അറിയാഞ്ഞിട്ട് ഒരു മനസ്സമാധാനമില്ല. അപ്പൊ പോയ ശിവനാണെങ്കിൽ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. തമ്പിയെ കണ്ടിട്ട് എന്തായെന്ന് അറിയണമെങ്കിൽ ബാലേട്ടനൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ ഹരി? ഏയ്, വേണ്ട വേണ്ട. ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കാൻ മറ്റോ ആണെങ്കിൽ എന്റെ വിളി ഒരു തടസ്സമുണ്ട്. എന്തായാലും തമ്പിയെ കണ്ടിറങ്ങിയാൽ ഉടൻ ബാലേട്ടൻ വിളിക്കുമായിരിക്കും. ഹലോ 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 ഹലോ, കേക്കാമോ? ആ, കേക്കാം, പറഞ്ഞോ. എവിടെയാ? ആ, ഞാനൊരു ആവശ്യമായിട്ട് കടയിൽ നിന്ന് ഇറങ്ങിയതാ. എന്തിനു വിളിച്ച? കടയിലാണോ അതോ കൂട്ടുകാരനുമായിട്ട് കറക്കത്തിലാണോ എന്നറിയണ്ടേ? അതിനുവേണ്ടി വിളിച്ചതാ. നിനക്കിപ്പോ എന്റെ കൂട്ടുകാരനെ കുറിച്ചാണല്ലോ ചിന്ത മുഴുവൻ. അത് പിന്നെ കൂട്ടുകാരന്റെ പേരും നാളും ഒന്നും ചോദിച്ചിട്ട് പറയാതിരുന്ന ചിന്തിക്കില്ലേ? മാത്രല്ല, കടയിൽ വിളിച്ചപ്പോ ശത്രു പറഞ്ഞല്ലോ എല്ലാവർക്കും ശിവേട്ട മതിയെന്ന്. വരുന്ന ഫോൺ കോളുകൾ മുഴുവൻ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ശിവേട്ടനുണ്ടോന്ന് അറിയണ്ടേ. ഓഹോ, അങ്ങനെ വന്നിന്നോട് പറഞ്ഞോ? ആൾക്ക് ഞാനാ വിളിക്കുന്നേന്ന് അറിയില്ലായിരുന്നു, ഏതോ കസ്റ്റമർ ആണെന്നാ വിചാരിച്ച്. ഓഹോ, അപ്പൊ നീയാണെന്ന് അറിയിക്കാതെയാണല്ലേ വിളിച്ചത്. എന്താ സീഡി പണിയാ? അയ്യോ,
അങ്ങനെ മനഃപൂർവ്വം ആളെ അറിയിക്കാതെ വിളിച്ചൊന്നുമല്ല, പറയേണ്ട സാഹചര്യം വന്നില്ല. മനസ്സിലായി. അല്ല, എന്നെന്താ പെണ്ണുങ്ങൾക്ക് വിളിച്ചൂടെ? വിളിക്കാം വിളിക്കാം, നമ്മളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാനല്ലേ പ്രയാസമുള്ളൂ. കാലത്തെ വീട്ടിൽ നിന്നിറങ്ങി രാത്രി വരുന്ന ഞാൻ ഇതിനിടയ്ക്ക് എന്ത് വിളിക്കാൻ? അതിനെ നല്ല റൊമാൻസ് വേണം, ചില സമയത്ത് തനി മുരടനം. ഹലോ ഹലോ, ആ ഇവിടെ ഉണ്ട്. വല്യേട്ടനും ഇടത്തും പോയിട്ട് വന്നോ? ഇല്ല, ഇതുവരെ എത്തിയില്ല. ശരി, എന്നാ വെച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. അല്ല, അതെ, ഫോൺ കട്ട് ചെയ്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണോ അത്ര, എന്തുണ്ടാവാന. എന്നാലും ആ കൂട്ടുകാരൻ ആരാന്ന് പറയാത്തത് എന്തായിരിക്കും? ശരിക്കും സ്വർണം കൊടുത്തത് കൂട്ടുകാരന് തന്നെ ആയിരിക്കോ? കൊച്ചേടത്തിന് ഈ നടപ്പും നോട്ടും വെപ്രളവും കണ്ട ഡാഡി മമ്മി വല്യേടിനും വല്യേടത്തിനും കൂടെ ബൈക്ക് കയറി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നല്ലോ. പോടാ, വലിച്ച കോമഡി പറയാതെ. അതെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഇങ്ങനെ വെരിങ്ങനെ കൂട്ടിലിട്ടോലും നടക്കാതെ എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കുമോ ചേർത്തി? അത് കണ്ണം പറഞ്ഞ നേര. നീ ഇങ്ങനെ ആദ്യ പിടിച്ച് നടക്കാതെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കപ്പോ. ബാലനും ദേവി ഇങ്ങോട്ട് തന്നെയല്ലേ വരണത്? അതല്ലെങ്കിൽ കൊച്ചെടുത്തേക്ക് ഇരിപ്പുറയ്ക്കുന്നില്ലെങ്കിലേ കുഞ്ഞെടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങോട്ടില്ല, അതാവുമ്പോ എന്തെങ്കിലും മിണ്ടി മറിഞ്ഞ് ഇരിക്കുകയും ചെയ്യാം, പാചകത്തിൽ സഹായിക്കുകയും ചെയ്യാം. അതിനൊന്നുള്ളൊരു മൂടില്ലടാ. ദേവടത്തെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അതോ ഒരു ടെൻഷൻ. അമ്മേ, ഞാൻ ഇറങ്ങാ, കുറച്ച് തിരക്കുണ്ട്. ബാലേട്ടൻ എന്താ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയത്? എന്താ ദേവടത്തി? ദേവടത്തി നിന്നും മിണ്ടാത്ത. നീ ഇങ്ങനെ വിഷമിക്കില്ലേ മോളെ. എന്താ ദേവടത്തി അങ്ങനെ പറഞ്ഞ? ഡാഡി നിങ്ങളോട് എന്താ പറഞ്ഞ? നിന്റെ ഡാഡി വരില്ല മോളെ. ഇപ്പോഴും നിന്റെ ഡാഡിക്ക് വാശിയാ. ആദ്യമേ അറിയിക്കാതിരുന്നതിന്റെ വാശി. ഈ പടി ചവിട്ടില്ല എന്നാ പറഞ്ഞത്. നീ ഇങ്ങനെ കരയല്ലേ മോളെ? അപ്പോ പാവം, നിങ്ങൾ തിരിച്ചു വരണതും കാത്ത് ഒത്തിരി പ്രതീക്ഷയോടെ അവള് നിന്നിരുന്നത്. ഇടയ്ക്ക് വല്ലയിടത്തെയും വിളിച്ചു നോക്കുകയും ചെയ്തു, കിട്ടാതായപ്പോ അതിന്റെ ടെൻഷൻ കൂടെ. എന്നാലും എന്തൊരു തന്തയായാള്. ഈ മോൾക്കുള്ള സ്നേഹത്തിന്റെ നൂറിലൊന്ന് സ്നേഹം പോലും അയാൾക്കില്ലാതായി പോയല്ലോ. മനസാക്ഷിയില്ലാത്ത ഇങ്ങനെ ഒരു തന്ത ഉള്ളതും ഇല്ലാത്തതും കണക്കാ. വല്യേട്ടനോടും വല്യേടത്തിയോടും അങ്ങനെ മോശമായിരുന്നെങ്കിലും പറഞ്ഞോ? ഏ, ഞങ്ങളോട് മാന്യായിട്ട് തന്നെയാ പെരുമാറിയത്. നിങ്ങൾ വന്നിറങ്ങിയപ്പോഴുള്ള മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി
അങ്ങേര് എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക എന്ന്. കൊച്ചേടത്തിന് വിവരം നേരത്തെ അറിയിക്കാത്തതിനും അയാൾ ഇത്രമാത്രം ആശ പിടിക്കേണ്ട കാര്യമുണ്ടോ? അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ എന്ത് പ്രശ്നം? അംബിക ഇവിടെ വന്ന കാര്യം വല്ലതും ആ തമ്പി അറിഞ്ഞോ? ഏ, അതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാ സംസാരത്തിൽ നിന്ന് തോന്നിയത്. അംബിക ഉണ്ടായിരുന്നില്ലേ അവിടെ? ഉണ്ടായിരുന്നു. പക്ഷെ ആ പാവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു. ഞാൻ അന്നും മുതലേ പറയണതല്ലേ, അവിടെ ചെന്ന് അയാളെ കണ്ടു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന്. മകള് ഗർഭിണിയായി വിവരം അറിഞ്ഞിട്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും അങ്ങേരോടത് പറയാൻ പേടിയാണെന്ന് പറയുമ്പോ അയാൾ എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞല്ലോ എല്ലാം. ഇനി ഇക്കാര്യം പറഞ്ഞ് അപ്പൂന് ആരെ ഒന്നും പറയാനാവില്ലല്ലോ. ഞാൻ വന്നതേ ഉള്ളൂ. വല്യേട്ടനോ? വല്യേട്ടൻ കടയിലേക്ക് പോയി. പോയ കാര്യം എന്താ ദേവേച്ചി? അപ്പുവിന്റെ ഡാഡി അവളെ കാണാൻ വരുമോ? ഇല്ല, അയാൾ ഇപ്പോഴും വാശിയില് തന്നെയാ. നിങ്ങൾ വരുന്നതും കാത്ത് അപ്പു ഉമ്മർത്താൻ ഉണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ? കണ്ടു. അവക്ക് ആകെ വിഷമായി കാണുമല്ലോ. അവളെന്ത് പറഞ്ഞു? എന്ത് പറയാൻ, വിവരം അറിഞ്ഞപ്പോ കരഞ്ഞോണ്ട് മുറി കയറി കഥ അടച്ചു. ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും എന്താ കാര്യം? സ്വന്തം മോളെ കാണണമെന്ന് അങ്ങേർക്ക് തോന്നുമ്പോ വരട്ടെ, അതുവരെ കാത്തിരിക്കാം. അല്ലാതെ എന്താ ചെയ്യാ? നമ്മളിത് പ്രതീക്ഷിച്ചത് തന്നെയാണല്ലോ ദേവേച്ചി. ഇത്രയും പകയും വാശിയും വൈരാഗ്യവും മനസ്സ് സൂക്ഷിക്കുന്ന ഒരാള് അത്ര പെട്ടെന്ന് വരും തോന്നുന്നുണ്ടോ? എന്തായാലും കുറച്ച് കഴിയട്ടെ, കുറച്ചൊന്ന് കരഞ്ഞ് അപ്പുവിന്റെ സങ്കടം ഒന്ന് ഒഴിയട്ടെ. അപ്പു നമുക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. കുറച്ചു മുമ്പേ ശിവേട്ടൻ വിളിച്ച വല്യേടനും ദേവേച്ചിയും വന്നോന്ന് തിരക്കിയതേ ഉള്ളൂ. ശിവൻ കടയിലുണ്ടോ? ഞാൻ വിളിച്ചപ്പോ പുറത്തായിരുന്നു. അവൻ നിന്നോട് പ്രത്യേകിച്ച് എന്തേലും പറഞ്ഞിരുന്നോ? പ്രത്യേകിച്ച് എന്ത് പറയാൻ? ശങ്കരമാമയെ കുറിച്ചോ വീട് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ അങ്ങനെ വല്ലതും? എന്ത് പറയാൻ, പുള്ളിക്കാരന് നല്ല വിഷമായതുപോലെ തോന്നി. സംഭവം ഒന്നും അറിയാതെ സ്വർണം മുഴുവൻ വാങ്ങിച്ചോണ്ട് പോവുകയും ചെയ്തല്ലോ. അതിലൊരു കുറ്റബോധം ഉള്ളതുപോലെ തോന്നി.